ഹായ് എവരിവൺ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാസ് എന്ന സ്റ്റോറിയാണ് ഗുൽസാർ ജിയാണ് ഈ ഒരു കഥ രചിച്ചിട്ടുള്ളത് ബാസ് എന്ന് വെച്ചാൽ സ്മെൽ എന്നാണ് അർത്ഥം പാർട്ടി വാല ബോല നോ സാൽ തക് ലഡ് ലഡ്കെ ഹംനെ തും ലോഗോ കെ ലിയെ യേ കോളനി ബൻവാ കെ ദി തും ലോഗോ കോ ജോപട് പട്ടി സേ നിക്കാല സിമെന്റ് കെ പക്കെ ഘർ ബനാ കെ ദിയെ ഓർ അപ് തും ബോൽത്ത ഹെ ഡിബെ ബോത്തൽ മേ ബന്ദ് കർ ദിയ അപ്പോ പാർട്ടിയുടെ ആള് വന്നിട്ട് പറയാണ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 9 വർഷം നിങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങളെ ആ ജോപ്പഡ് പട്ടി അതായത് ആ കുടിലിൽ നിന്ന് ഇപ്പൊ കോൺക്രീറ്റിന്റെ തേച്ചിട്ടുള്ള നല്ല ബിൽഡിങ്ങിലേക്ക് മാറ്റിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സഫക്കേഷൻ എടുക്കുന്നു നിങ്ങളെ ഒരു ബോട്ടിലിൽ കുത്തി നിറച്ച പോലെ തോന്നുന്നു എന്നാണല്ലോ അതെന്താ അങ്ങനെ പറയുന്നത് മേരാ ഘർവാല ഹമേഷ പാർട്ടി വാലെ സേ ബഹസ് കർത്താ ഥാ തൂ ഇസേ ബസ്തി ബോൽത്താ ഹെ ആദ്മിയോ കാ ഗോദാം ലഗ്താ ഹെ സബ്കോ പാർസൽ മേ പാക്ക് കർക്കെ രഖ് ദിയാ ഹെ അപ്പം ഇതൊരു സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് കഥ അപ്പം എന്റെ ഘർവാല എന്റെ ഹസ്ബൻഡ് എപ്പോഴും ഈ പാർട്ടിയുടെ ആളിനായിട്ട് വഴക്കിടും ബഹസ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാല് വാക്ക് തർക്കം ഉണ്ടാവാന്നാണ് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് ഇതൊരു ബസ്തി അല്ലെങ്കിൽ ഒരു കോളനി ആണെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതാണെങ്കിൽ ആൾക്കാരെ പാക്ക് ചെയ്തിട്ട് വിൽക്കുന്ന ഒരു ഗോഡൗൺ പോലെയാണ് തോന്നുന്നത് എന്ന് പറയാറുണ്ട് മേ ദാത്തു മേ ദുപ്പട്ട ദബായി സബ് സുൻതി രഹത്തി ഹു മേരെ കോ ക്യാ ലീന ഇൻ ലോഗോ പൊളിറ്റിക്സ് വോ ബി ലഗാ രഹത്താ ഹെ മേരാ ആദ്മി അപ്പോ ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ഇവരിങ്ങനെ തർക്കിക്കുന്ന സമയത്ത് വായിൽ ഒരു ദുപ്പട്ട കടിച്ചു പിടിച്ചിങ്ങനെ മിണ്ടാതെ നിൽക്കും കാരണം ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഈ പൊളിറ്റിക്സിന്റെ കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു കാര്യമില്ല പക്ഷെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അരേ സാല ദോ ബിൽഡിംഗ് കെ ബീച്ച് മേ ദോ ഹാത്ത് ഗാഡി കി ജഗ തോ ഹോനി ചായ ഇതർ സേ ജാത്താ ആദ്മി ഉധർ സേ ആത്തെ ആദ്മി സേ ടക്രാ ജാത്താ ഹെ അപ്പം ഈ ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി പോകാനുള്ള സ്ഥലമെങ്കിലും വേണ്ടേ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ അങ്ങോട്ട് പോവുകയും ഒരാൾ ഇങ്ങോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിയിടിക്കും അത്രയ്ക്ക് സ്ഥലമേ ഉള്ളൂ ബിൽഡിങ്ങിന്റെ ഇടയിൽ ക്യാ ബാത് കർത്താ ഹെ മാത്യു പുലീസ് കാ ദോ ജീപ് ഗുസർ സക്താ ഹെ തൂ നാബ് കെ ദേഖ് ലേ അപ്പം ആ പൊളിറ്റീഷ്യൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് കാര്യമാണ് പറയുന്നത് മാത്യു ഇതിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ രണ്ട് ജീപ്പിന് പോകാനുള്ള സ്ഥലമുണ്ട് നീ വേണമെങ്കിൽ അളന്ന് നോക്കിക്കോ നാപ്ലേ എന്ന് വെച്ചാല് അളന്ന് നോക്കിക്കോ എന്ന് പറയാണ് അബി ചോഡ് ദോ ചാർപായി ബിച്ചാ കെ താഷ് ഖേൽ സക്താ ഹെ ക്യാ അപ്പം മാത്യു ചോദിക്കുന്നത് രണ്ട് മാറ്റ് വിരിച്ചിട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു ചീട്ട് കളിക്കാനെങ്കിലും പറ്റുമോ അത്രയും പോലും സ്ഥലമല്ലല്ലോ ആ ബംബൈക്ക് ഗലിയ ചാർപായി ബിച്ചാനെ കിലിയേത്തോ നെഹി ഹെ ദോസ്ത് അപ്പൊ പറയുന്നത് ബോംബെയിലെ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റും കാർപ്പറ്റൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ എന്ന് മാ ബി സോച്ചി ഹു സാറാ രംഗ് രൂപ ഹി ബദൽ ഗയ ഇസ് ജമീൻ കാ പെഹലേ ആധാ സാൽ ദൽ ദൽ കി തര കീച്ചഡ് രഹത്താ ഥാ യഹാ കുച്ച് ഖാഡി കാ പാനി ആ ജാത്താ ഥാ ഓർ ആധേ സാൽ സൂക്കെ കീച്ചഡ് കി കാലി മട്ടി ഉടുത്തി തി നങ്ക് ധടങ്ക് ബച്ചേ കുത്തേ കത്തുരെ ജാനി കി മുർഗിയ ഓർ മുർഗെ സബ് പൽ ജാത്തേ തേ ബച്ചേ പില്ലോ കോ റസ്സി ബാന്ധ് കർ ഘസീട്ടെ രഹത്തെ തേ ബഡേ ഹോത്തേ ഹോത്തേ ഉൻ സബ് കുത്തോ കി ഗർദനെ ലംബി ഹോ ജാത്തി തി അപ്പം ഈ സ്ത്രീയോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണല്ലോ ബോംബെയിലെ സ്ട്രീറ്റ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കും ഇങ്ങനെ ചെളി നിറഞ്ഞ മണ്ണാണ് അവിടെ ഉണ്ടായിരിക്കുക പിന്നെ അത് കൂടാതെ തന്നെ കൊറേ നങ്കി ധടങ്ക് ബച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നേക്കഡ് ആയിട്ടുള്ള കുട്ടികള് പിന്നെ ഒരുപാട് പട്ടികള് അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും കോഴികള് ഇതെല്ലാം ഉണ്ടായിരിക്കും കുട്ടികൾ ഇതിനൊക്കെ കൊണ്ടു നടന്ന് കളിപ്പിക്കും എന്നിട്ട് ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അതിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അവരുടെ കഴുത്തില് കയറിട്ട് വെച്ച് ഇങ്ങനെ വലിക്കും അങ്ങനെ ഘസീട്ടണെന്ന് വെച്ചാൽ വലിക്കുക എന്നാണ് അങ്ങനെ വലിച്ചു വലിച്ചിട്ട് പിന്നെ അവര് വലുതാവുമ്പോഴേക്കും അതായത് ഈ പട്ടിക്കുട്ടികളൊക്കെ വലുതാവുമ്പോഴേക്കും അതിൻ്റെയൊക്കെ കഴുത്ത് നീണ്ടു നീണ്ടു വരുന്നു കുട്ടികളെ കയറിട്ടിട്ട് വലിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത് ഗർദൻ ലംബി ഹോ ജാത്തി തി എന്ന് പറയുന്നത് സർക്കാർ നേ അബ് ഇസ്കി ആദി ജമീൻ പർ സിമെന്റ് കി തീൻ മൻസില പക്കി ബിൽഡിംഗ് ബനാ ദി ഹെ ഓർ ഏക് ഏക് മൻസിൽ പർ 24 ഫ്ലാറ്റ് ഹെ സർക്കാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു ലാൻഡ് ഉണ്ടല്ലോ അതിന്റെ പകുതി ഭാഗത്ത് സിമെന്റിന്റെ 3 മൻസില എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫ്ലോറുള്ള പക്കി ബിൽഡിംഗ് നല്ല തേച്ച ഉറപ്പുള്ള ബിൽഡിങ് ഉണ്ടാക്കി അതിന്റെ ഓരോ മൻസിലും ഓരോ ഫ്ലോറിലും 24 ഫ്ലാറ്റ് ഹെ 24 ഫ്ലാറ്റ് വീതാണുള്ളത്
हर एक फ्लैट में एक कमरा, एक रसोई घर जिसमें धुआं ऊन की गोली की तरह लिपटा चला जाता है, एक नल खाना अगर ओरों फ्लैटिल रूम और रसोई घर और किचन और नल खाना अदायद टैप और एक एक बिल्डिंग में हर मंजिल पर दो पाखाने बना दिए हैं। अब ओरों बिल्डिंग ओरों फ्लोरल रेंड पाखाने टॉयलेट ताकि पानी के डिब्बे उठाकर दूर ना जाना पड़े। अब वेल्लाइट ओरुपाड दूर पोंड आवश्यकता लाइन अब भी लगती है लेकिन पहले ये लाइन खुले में लगती थी इप्पोळुम लाइन ओक्के निक्कणम लाइन उंड क्यू उंड अदिल आगे ओरु व्यत्यासम एन्नानु वच्चुकഴിഞ്ഞാൽ മുൻപ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസിലാണ് ഇവർ ലൈൻ നിന്നുകൊണ്ടിരുന്നത് ക്യൂ നിന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബിൽഡിംഗിന്റെ ഇടയിലുള്ള സ്പേസിൽ കാത്തു നിന്നാൽ മതി അതിന്റെ ഈ വാൾസ് ഒക്കെ ചാരിയിട്ട് അപ്പ ദിവാർ സേ ലഗേ ലഗേ സീഡിയാ ചട് ജാതി ഹേ അതായത് ഇങ്ങനെ വാളിനോട് ചേർന്ന് നിന്നിട്ട് സ്റ്റെയർകേസ് വരെ നിൽക്കണം ലൈനിൽ അതാണ് പറയുന്നത് എന്ന് വെച്ചാൽ മുൻപും ഇവർക്ക് കോമൺ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അവർ പുറത്ത് ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഓരോരുത്തരായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടോയ്ലറ്റ് ഒക്കെ ഇപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ഒരു ബിൽഡിംഗിലേക്ക് ആക്കിയപ്പോൾ ഒറ്റ ഫ്ലോറിൽ രണ്ട് ടോയ്ലറ്റ് ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് അപ്പം 24 ഫ്ലാറ്റിലെ ആളുകൾ മൊത്തം രണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതാണ് പറയുന്നത് ജബ് യെ ബിൽഡിംഗ് ബന്നി ഷുരു ഹുയി തി തോ സാരി ജോപ്പിടിയ ഘസീഡ് കെ മൈദാൻ കെ ഏക് തരഫ് റഖ് ദി ഗയി തി ജൈസെ ഗഫർ മണ്ടി മേ അപ്നി ഖാലി ടോക്രിയോ ക ഢേർ ലഗാ ദേതാ ഹൈ അങ്ങനെ ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഇവരുടെ കുടിലുകളൊക്കെ വലിച്ച് മൈതാനത്തിന്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടു ജൈസെ ഗഫർ മണ്ടി മേ അപ്നി ഖാലി ടോക്രിയോ ക ഢേർ ലഗാ ദേതാ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റില് തന്റെ കാലിയായിട്ടുള്ള ബാസ്കറ്റ് ഒക്കെ കൂട്ടിയിടുന്നത് പോലെയാണ് ഈ ജോപ്പിടി എല്ലാം കൂടെ വലിച്ച് ഒരു കോർണറിൽ കൊണ്ടുപോയിട്ടത് മൈതാനത്തിന്റെ ഉസ്കി ടോക്രിയോ മേ സടി ഹുയി സബ്സിയ രഹ ജാത്തി തി ഓർ ഇസ് ഢേർ മേ ഗലേ സടെ ബച്ചെ ഓർ ഉൻകെ മാ ബാപ് ബിലക്തെ രഹത്തെ തേ ബിൽക്കുൽ ഹി കീടെ മക്കോടോ കീസി ജിന്ദഗി തി ആകെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റില് ഇങ്ങനെ കൂട്ടിയിടുന്ന കൊട്ടകളില് ചീഞ്ഞു പോയ കേടായി പോയിട്ടുള്ള വെജിറ്റബിൾസിന്റെ വേസ്റ്റ് ഒക്കെയാണ് പക്ഷെ ഈ ജോപ്പിടി ഇങ്ങനെ വലിച്ചൊരു സൈഡിൽ കൊണ്ടുപോയിട്ടപ്പോൾ അവിടെ അതിലുണ്ടായിരുന്നത് എന്താണ് മരിച്ച് ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങിയ കുട്ടികൾ അവരുടെ അമ്മയച്ഛനും ഒക്കെയാണ് ശരിക്കും കീടെ മക്കോടോക്കി തരാന്ന് വെച്ചാൽ പുഴുക്കളൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലത്തെ ഒരു ജീവിതമാണ് അവരുടേത് ധൂ ബി ഓസ് ബി ആസ്മാൻ ബി അപ്ന ബച്ച കുച്ച സബ് കുച്ച് ഊപ്പർ സേ ഫേക്താ രഹതാ ഥാ ഇൻ ദീവാരോ പർ തോ കോയി ബി നഹി लगती झोपड़ियां तो फिर भी काफी सब्ज रहती थी ആസ്മാൻ ബി അപ്ന ബച്ച കുച്ച അതായത് ആകാശത്ത് ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മേളിൽ നിന്ന് ആകാശം താഴേക്ക് ഇങ്ങനെ ഫേക്താ രഹതാഥാന്നാണ് പറഞ്ഞിട്ടുള്ളത് എറിയും ഇൻ ദീവാറോ പുറത്ത് കോയി ബി നെഹി ലഗ്തി പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇപ്പോഴുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഒന്നും വരില്ല ഒന്നും പറ്റില്ല അതില് ജോപ്പിടിയാ തോ ഫിർ ബി കാഫി സബ്സ് രഹതി തി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും ധൂപ്പ് ഓർ ഓസ് ബി എന്ന് വെച്ചാൽ വെയിലും അതുപോലെ തന്നെ ഓസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞ് മഞ്ഞുതുള്ളിയൊക്കെ ഹമാരി ജോപ്പിടിക്ക് സാമനെ തോടി സി ഖുലി ജഗതി ജഹാ സന്തോഷ് നെ കരേലേക്ക് ബേൽ ലഗാ ദി തി ഓർ ഖപ്ചിയോ സേ ബാന്ധ് കർ ദിവാർ സേ ഖടി കർ ലി തി ഉസ്കെ उससे साथ की झोपड़ी भी अलग हो गई थी लेकिन बेल तो बेल ही थे जहां साथ वाले को पड़ोसी को दो करेले लटकते नजर आए वहीं कपड़े धोने के बहाने बाल्टी पानी की रखी और मौका पाते ही हाथ डालकर करेला चुरा लिए और पानी की बाल्टी में ही कपड़ों के नीचे रख के अंदर ले आए ഇവരുടെ കുടിലിന്റെ തൊട്ടടുത്തായിട്ട് സന്തോഷ് എന്ന് പറഞ്ഞ ഒരാള് താമസിച്ചിരുന്നു ഇവരുടെ നെയ്ബറായിരുന്നു സന്തോഷം എന്തെന്ന് വെച്ചാല് കരയിലേക്ക് ബേൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ കൈപ്പയ്ക്ക ഉണ്ടല്ലോ പാവയ്ക്ക പാവയ്ക്ക വളർത്തുവായിരുന്നു അപ്പൊ അതിങ്ങനെ പടർന്ന് കയറിയല്ലേ പോവുക അതിന് പടരാൻ വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അയാൾക്ക് പറ്റുന്നത് പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ അടുത്ത് തന്നെ വേറെ ഒരു
ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ഇങ്ങനെ നെയ്ബേഴ്സിനെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു സ്ത്രീ വന്നിട്ട് ഡ്രസ്സ് അലക്കാനാണ് എന്ന് ഉള്ള പേരിൽ ബഹാനി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് ഈ കയ്പവള്ളിയുടെ അടുത്ത് കൂടെ പോവും. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്പയ്ക്ക് അത് മിണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, അത് പറിച്ചെടുത്തു. എന്നിട്ട് ഈ ഡ്രസ്സ് കൊണ്ടേയില്ലേ ആ ബക്കറ്റിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയി. ചാർ ആലു ഓർ ഢേർ സി ലാൽ മിർച്ചി ഡാൽ കെ ഭൂൻ ലിയെ. അങ്ങനെ നാല് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് അധികം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുത്തു. ഖുഷ്ബൂ തക് നെഹി ഉടുത്തീത്തി കരയിലേക്ക്. അപ്പോൾ എന്താണ് കയ്പയ്ക്കാണ് വെക്കുന്നത് എന്നുള്ള പോലത്തെ സ്മെല്ലേ അല്ല വരുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മിക്സ് ചെയ്തതുകൊണ്ട്. കാസേ ജാൻ പാത്തി സന്തോഷി. അപ്പോൾ സന്തോഷിക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? സന്തോഷി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പേര്. മേളില് സന്തോഷ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സന്തോഷിക്ക് മനസ്സിലായില്ല അത് ആരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ പറയുന്ന പാവയ്ക്കാണ്. മഗർ ഉസേ ശക് തോ ഹുവാ താ ഇസ്ലിയെ ജബ് രജബ് അലി കാ ഗ്യാരേജ് ഗിരായാ താ മുനിസിപ്പാലിറ്റിനെ തോ സന്തോഷി കാ ഖസം പത്തിലെ ടീൻ കി ചാദർ ഉഠാ ലായാ താ ഓർ ബാസ് കി കപ്ചിയോ കെ പീച്ചെ ഏസേ ഖഡി കർദി കി സാരി ബേൽ ഹി ചുപ് ഗൈ. അങ്ങനെ സന്തോഷിക്ക് മനസ്സിലായൊന്നുമില്ല ആരാണത് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന്. പക്ഷെ സന്തോഷിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയത് തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് രജബ് അലിയുടെ ഗ്യാരേജ് വന്നിട്ട് മുനിസിപ്പാലിറ്റിക്കാർ തകർത്ത സമയത്ത് സന്തോഷിക്ക ഖസം സന്തോഷിയുടെ ഹസ്ബൻഡ് ഒരു ടിന്നിൻ്റെ ചാദർ ചാദർ എന്ന് പറഞ്ഞ ഒരു കാർപ്പറ്റ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാസ് കി ഖപ്ചിയും കെ പീച്ചെ ആസി ഖടി കരുതി. അപ്പം ബാസ് കി ഖപ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്പവള്ളി ഇങ്ങനെ പടർന്നു പോകാൻ വേണ്ടിയിട്ട് മുളയുടെ തണ്ട് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അതിൻ്റെ പിന്നിൽ കൊണ്ടുപോയിട്ട് ഈ കാർപ്പറ്റ് എന്ന് പറയാൻ പറ്റില്ല ഷീറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഇടില്ലേ ആസ്ബറ്റോസിൻ്റെ ഒക്കെ ഷീറ്റൊക്കെ അങ്ങനത്തെ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ പക്ഷെ കാർപ്പറ്റ് എന്നാണ് പറയണത് കേട്ടോ അതിനെടുത്തിട്ട് ഈ മുള വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ മുളവടിയും കാണില്ല അതുപോലെ തന്നെ അതിന് പടർത്തിയിട്ടുള്ള കയ്പയും കാണില്ല. ഈ സ്ലീയത്തോ സന്തോഷിക്ക് യഹാ സെ കഭി കഭി കരയിലേക്ക് ഖുഷ്ബു ബി ആ ജാത്തി തീ ഉസേ ലാൽ മിർച്ചി സെ ചുപ്പാനി നെഹി പഴുത്തി തീ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിയുടെ വീട്ടിൽ നിന്ന് ഈ പാവയ്ക്ക വെക്കുന്ന ഒരു സ്മെല്ല് ഇങ്ങനെ വരും. പിന്നെ സന്തോഷി ഇത് മോഷ്ടിച്ചതൊന്നും അല്ലാത്തത് കൊണ്ടും അതിൽ ഒരുപാട് മുളക് പൊടി ഒന്നും ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹാ മാങ് ലോ തോ കബി കബാർ ദേ ബി ദേത്തി തീ വോ ബി തോ മേരെ ഗംലോ മേ ലഗെ കച്ചെ ടമാട്ടർ മാങ് ലേത്തി തീ സബി നെ ഘർ കെ ബാഹർ കുച്ച് ന കുച്ച് ഖടാ കർ ലിയാ താ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇവര് ചോദിക്കുന്ന സമയത്തും സന്തോഷി കയ്പയ്ക്ക് കൊടുക്കാറുണ്ട്. മോഷ്ടിക്കൊന്നല്ലല്ലോ ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവരുടെ വീട്ടിലുള്ള ഗംല എന്ന് വെച്ചാല് ഫ്ലവർ പോട്ട് എന്നാണ്, ചെടിച്ചട്ടി. ഇവര് വീട്ടിലൊരു ചെടിച്ചട്ടിയിൽ കച്ച ടമാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ചെറിയ തക്കാളിയുടെ തൈകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും ഇടയ്ക്ക് സന്തോഷി ചോദിക്കുന്ന സമയത്ത് ഇവരങ്ങോട്ട് തക്കാളി കൊടുക്കും, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് കയ്പയ്ക്ക് വാങ്ങിയിട്ടും വരും. അങ്ങനെ എല്ലാവരും അവരവരുടെ വീടിന്റെ മുന്നിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. തുൽസി തോ തീ ഹി ജിസ് പർ റോസ് ഷാം കോ ദിയേ ജൽ ജാത്തേ തേ കിസി കോ പത്താ ഹി നഹി വോ ക്യോ ലഗായി ജാത്തി ഹെ ബത്തി ക്യോ ജലാത്തേ ഹെ. പിന്നെയുള്ളത് തുളസിയാണ്. തുളസിയുടെ അവിടെ ചെന്നിട്ട് എല്ലാവരും വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു വെക്കും, പക്ഷെ ആർക്കും അറിയില്ല അത് എന്തിനാ ചെയ്യുന്നത്. അമീന കെ യഹാ ബി കരീമ കെ യഹാ ബി ശാന്തി ഓർ പൂറോ കെ യഹാ ബി. അപ്പം അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാണ്ടാണ് തുളസിയുടെ അവിടെ വിളക്ക് വെക്കുന്നത്. സബി കെഹത്തി തി ജബി ബൂഡാ ഖാസേ മാ തോ തുൽസി ഡാൽ കെ കാടാ പിലാ ദേത്തി ഹു കദ്ദു കി ബേൽ തോ ഝോപ്പടി കി ഛത് പർ ബി ഫേൽ ജാത്തി തി. ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വിളക്ക് കത്തിക്കും, പക്ഷെ അതിന് എന്താണ് റീസൺ എന്ന് ആർക്കും അറിയില്ല. അതായത് ഇപ്പം മുസ്ലിംസിന്റെ വീട്ടിലും പലതരം പേര് പറയുന്നുണ്ട്. അങ്ങനെ പല റിലീജിയണിൽ പെട്ട ആളുകളും അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ആ സ്ട്രീറ്റിൽ. അവരുടെ എല്ലാവരുടെ വീട്ടിലും വൈകുന്നേരം തുളസിയുടെ അവിടെ വിളക്ക് വയ്ക്കും. പിന്നെ ചിലരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബൂഡാ ഖാസേ, അതായത് ആർക്കെങ്കിലും ചുമണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് ചുമണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാന് തുളസി ഇട്ടിട്ട് ഒരു കാഠ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കാഠ എന്ന് പറയുന്നത് ചുക്ക് കാപ്പി
നമ്മൾ കോൾഡൊക്കെ വരുമ്പോൾ കുടിക്കില്ലേ, അതിനെയാണ് കാഠ എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കദ്ദു കി ബേൽ, അതായത് ഈ പംകിന്റെ ചെടി ഉണ്ടല്ലോ, അതിന്റെ വള്ളികളൊക്കെ ഈ പറയുന്ന കുടിലിന്റെ മുകളിലേക്കും പടർത്തി വിടാമെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാരും പല സാധനങ്ങൾ അവിടെ നട്ട് പിടിപ്പിച്ച് വളർത്തിയിരുന്നു. മകർ ആന്റി തോ ആന്റി ഹെന ഉസ്നെ ഭട്ടി ലഗാ റഖീ തി ഛോട്ടി സി അപ്നി ഝോപ്പടി കെ പീച്ചെ ബക്ഷി കി തരാ നഹി. പക്ഷെ ആന്റി ആന്റി തന്നെയാണ്, ആന്റി ആന്റിയുടെ വീടിന്റെ അവിടെ ഒരു എന്താ ഭട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭക്ഷിയുടെ പോലെയൊന്നും അല്ല, ജിസ്നെ മൈദാൻ കെ ഏക് കോനേ മേ ജഗ ബനാ റഖീ തി. ഭക്ഷിയാണെന്നുണ്ടെങ്കിൽ ആ മൈതാനത്തിന്റെ ഒരു കോർണർ തന്റെ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. പന്ത്ര ബീസ് റോസ് മേ ഏക് ഹി ബാർ ഭട്ടി ചടാത്താ ഥാ. 15-20 ദിവസത്തിലെ ഒറ്റ ദിവസം മാത്രമാണ് ഈ ഭട്ടി അവിടെ കത്തിക്കുന്നത്, അതായത് അടുപ്പ് കത്തിക്കുന്നത്. ദാറു കെ ഡ്രം ഭർ കെ ഏക് ഝുഗ്ഗി മേ മെഹഫൂസ് കർലിയ കർത്താ ഥാ. ജിസ് റോസ് ഉസ്കി ഭട്ടി ലഗ്നി ഹോത്തി തി ഉസ് റോസ് സുബ ഹിസെ കുച്ച് ഹവൽദാർ ഉസ്കെ ഘർ കി തരഫ് ഘൂംതെ നസർ ആനേ ലഗ്തേ ഥേ. ഈ ഭക്ഷ്യാണെന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ ഒരു ഡ്രം ആൽക്കഹോളാണ് മെഹഫൂസ് റഖാത്താന്ന് വെച്ചാൽ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാണോ ഈ പറയുന്ന ഭക്ഷി അവിടെ വന്നിട്ട് അടുപ്പ് കൂട്ടുന്നത്, അന്ന് രാവിലെ തൊട്ടന്നെ കുറെ ഹവൽദാർ, അതായത് പോലീസ് ഓഫീസേഴ്സ് ഈ ഭക്ഷിയുടെ വീടിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണാം. ഉസ്കി ദോ ജോപ്പിടിയ ഓർ ബിധി, ഭക്ഷിക്ക് രണ്ട് കുടിലുകൾ വേറെ ഉണ്ടായിരുന്നു. ഇസ്സദ്ദാർ ലോക് അന്തർ ബാഡ്കെ പീത്തേത്തെ ഓർ മാമൂലി ഇസ്സത് വാലെ ജോ ന ഉത്തർത്തി തി ന ചടത്തി തി വോ ബാഹർ ബാഡ്കർ ഠറ പീത്തേത്തെ. അതായത് അത്യാവശ്യം സ്റ്റേറ്റസ് ഒക്കെ ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാല് ഭക്ഷീന്റെ അവിടെ ഉള്ളിൽ കയറിയിരുന്നിട്ടാണ് ഡ്രിങ്ക് ചെയ്യുന്നത്. പക്ഷെ അത്ര വലിയതൊന്നും ഇല്ലാത്ത ആളുകൾ പുറത്തിരുന്നിട്ട് കുടിക്കും, അതും ലോക്കലായിട്ടുള്ള സാധനമാണ് കുടിക്കുന്നത്. അവർക്കാണെങ്കിൽ അതിന്റെ കിക്ക് കിട്ടില്ല എന്നാ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ അല്ല അവർ കുടിക്കുന്നത്, അത് അവർ പുറത്തിരുന്നിട്ടാണ് കുടിക്കുന്നത്. ഓർ സാമനെ പ്ലേറ്റ് മേറക്ക നമക് ചാട്ടേര എത്തേത്തെ, എന്നിട്ട് പുറത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, അവരുടെ മുന്നിൽ പ്ലേറ്റിൽ ഉപ്പ് വെച്ചിട്ടുണ്ട്, അതാണ് അവർ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല വാറ്റണതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ ആന്റി തോ ആന്റി തി വോ ബഡി നഫാസത് സെ ദാറു ബനാത്തി തി. ആന്റി ആണെന്നുണ്ടെങ്കിൽ ആന്റിയുടെ രീതികളിൽ തന്നെയാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. സഡേ ഗലെ ഫൽ ബി ഡാൽത്തി തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേടായ ഫ്രൂട്ട്സ് ഒക്കെ അതിലിടാറുണ്ട്. ഓർ നൊസാദാർ തോ ബഹത് ഹി കം ഉസ്കി ദാറു മേ റംഗ് ബി ഹോത്താത്ത. നൊസാദാർ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലാതെ നോസാധാരണ കറക്റ്റ് ഒരു മലയാളം വേർഡ് പറയാനായിട്ടില്ല. അപ്പോൾ അതും ചേർക്കാറുണ്ട്, പക്ഷെ വളരെ കുറച്ച് ചേർക്കാറുള്ളൂ. പിന്നെ ആന്റി ഉണ്ടാക്കുന്ന ദാറുവിനാണെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സിനാണെങ്കിൽ നല്ല കളറും ഉണ്ട്. ലേക്കിൻ ബോത്തൽ മേ ഭർ കെ ബേച്ച് തീതി, പക്ഷെ അത് ബോട്ടിലാക്കിയിട്ടാണ് വിൽക്കുന്നത്. ഉദർ ബാഡ് കെ കോയി നെഹി പീത്താത്ത ഓർ ജോ കോയി ഖാലി ബോത്തൽ സാത്ത് ലേ ആയി ഏക് റുപ്പയ ബോത്തൽ ക കം കരുതി തീതി. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ എല്ലാം ബോട്ടിലാണ് എല്ലാവരും വാങ്ങിച്ച് കൊണ്ടുപോയിരുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 രൂപ കുറവാണ് വരുള്ളൂ, അവർക്ക് 1 രൂപ കുറഞ്ഞു കിട്ടും, കാരണം ബോട്ടിലിൻ്റെ പൈസ അതിൽ കൂട്ടാണ്ടല്ലോ. അപ്പോൾ ആരും തന്നെ ആൻറ്റിയുടെ വീടിൻ്റെ അവിടെ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യാറില്ല, ഡ്രിങ്ക്സ് ഒക്കെ ബോട്ടിൽ വാങ്ങി കൊണ്ടുപോവാണ് ചെയ്യാം. ഉസ്കെ അപ്പനെ ബന്ദേ ഹുയെ ഗ്രാഹക് തേ വഹി ആത്തേ തേ ഓർ 10 ബജേക്കെ ബാദ് കോയി നഹി. അപ്പോൾ ആൻറ്റിക്ക് ആൻറ്റിയുടേതായ ഗ്രാഹക് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരന്നെയാണ് വരിക വാങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ആരും വരില്ല. ഹിർ തോ ഖുദ് പി കെ ദുധ് ഹോ ജാത്തി തി ഓർ ബഡേ ക ഗോഷ്ത് ഖാ കെ സോ ജാത്തി തി. കോയി ജഗാ ദേ തോ ഐസി ഝൻകാർത്തി ഗാലിയാ പഠത്തി തി കി സാരി ബസ്തി മേ റസ് ടപക് ജാത്താ ഥാ. അപ് തോ വോ ബി ദീവാരോ മേ ബന്ദ് ഹോ ഗയി ഹെ ഉസ്കാ തോ ഗലാ ഹി ഗുട്ട് ഗയാ ഹെ പെഹലെ വോ ഇത്തിനി അക്കേലി നെഹി ലഗ്തി തി. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷം ആൻറ്റി സ്വന്തമായിട്ട് തന്നെ കുടിച്ച് ദുത്ത് ഹോ ജാത്തി തി എന്ന് വെച്ചാൽ അങ്ങനെ ഉന്മത്തായിട്ട് കിടക്കുകയാണ് ചെയ്യുക, ഒരു ബോധം ഉണ്ടാവില്ല. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ബീഫും കഴിക്കും, മീറ്റ് കഴിക്കും. അതുപോലെ ആരെങ്കിലും എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചീത്തയാണ് വിളിക്കുകയെന്ന് പറയാൻ പറ്റില്ല. മൊത്തം ആ ഏരിയയിൽ മൊത്തം മുഴങ്ങി കേൾക്കുന്ന പോലത്തെ തെറിയും ചീത്തയൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ആൻറ്റിയും ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മുൻപ് ഈ സ്ത്രീ അത്രയ്ക്കും ഒറ്റയ്ക്കായിരുന്നില്ല. അക്കേലി നെഹി തി എന്ന് പറഞ്ഞാൽ, അക്കേലി നെഹി ലഗ്തി തി എന്ന് വെച്ചാലും ഇത്രയും ഒറ്റപ്പെട്ടിരുന്നു എന്ന് തോന്നിയിരുന്നില്ല. ജാനി ബി കെഹത്താ ഹെ അബ് ഹോട്ടൽ കി നോക്കറി ചൽത്തി നെഹി ഉസ്കി മുർഗിയ കുച്ച് ബിക് ഗൈ കുച്ച് ഖാ ഗയേ കുച്ച് മർ ഗൈ അബ് ദൂസരെ ഓർ തീസരേ മാലേ പർ മുർഗിയ കഹാ സെ പാലേ. അപ്പം ജാനി എന്ന് പറയുന്ന ഒരു നെയ്ബർ ഉണ്ട് ഇവർക്ക്. ആ ജാനിയും പറയാറുണ്ട്,
ഇനിയിപ്പോൾ ഹോട്ടലിലെ ജോലിയൊന്നും നോക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് കോഴികളെ വളർത്താനൊന്നും പറ്റുന്നില്ലല്ലോ. കാരണം കോഴികളെ കുറച്ച് വിറ്റു, കുറച്ചിനെ കൊന്ന് കഴിച്ചു അവര്, പിന്നെ കുറച്ച് ചത്തും പോയി. പിന്നെ ഈ പറയുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ എങ്ങനെയാണ് ഞാൻ ഇനി കോഴീനെ വളർത്തുന്നത്? ഗഫാർ നബി ഇസ് സാൽ ബക്ര നഹീ ലിയ കുർബാനി മേ അപ്നി ബക്രി കാട്ട് ഡാലി കഹത്ത ഹെ പെഹലെ ഖോൽ ദേത്തേ ഥേ तो कचरा पट्टी में अपना चारा ढूंढ लेती थी. अब घर के कपड़े खाती है. महीने में दो लुगियों का खर्चा बढ़ गया. घर नहीं था तो कितने अच्छे थे. അപ്പൊ ഇപ്രാവശ്യാണെന്നുണ്ടെങ്കിൽ ഗഫാറും ബക്ര, അതായത് ആടിനെ മേടിച്ചില്ല. കുർബാനി മേ അപ്നി ബക്രി കാട്ട് ഡാലി, കുർബാനി കൊടുക്കുന്നതില് ഇപ്രാവശ്യം അതിനെ അറക്കാൻ കൊടുക്കുന്നതില് സ്വന്തം ബക്രീനെയാണ്, സ്വന്തം ആടിനെയാണ് അറക്കാനായിട്ട് കൊടുത്തത്. കഹത്ത ഹെ പെഹലെ ഖോൽ ദേത്തേ ഥേ തോ കച്ചറ പട്ടി മേ അപ്ന ചാര ഡൂണ്ടിലെത്തി. പണ്ടാണെന്നുണ്ടെങ്കിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ ഉള്ളതിൽ നിന്ന് പോയിട്ട് സ്വന്തം ഫുഡ് കണ്ടുപിടിച്ച് കഴിച്ചിരുന്നു ആട്. അപ് ഘർ കെ കപ്ടെ ഖാത്തി ഹെ, ഇപ്പൊ വീട്ടില് ഡ്രസ്സൊക്കെ കഴിക്കുകയാണ്. മഹീനെ മേ ദോ ലുഗായിയോ ക ഖർച്ച് ബഡ് ഗയാ ഹെ. ലുഗിയോ കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുഗായി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീട്ടില് രണ്ട് ഭാര്യമാരെ നോക്കുന്ന പോലെയാണെന്ന്, കൂടുതലായി, അതായത് ചെലവ് കൂടുതലായി. ഇപ്പം ഈ ആടിനെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഇവർ കൊടുത്ത ഈ ഒരു ബിൽഡിങ്ങിൽ താമസിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അതുകൊണ്ട് ഇപ്രാവശ്യം സാക്രിഫൈസിനെ സ്വന്തം ആടിനെ തന്നെ കൊടുത്തു. വീടില്ലായിരുന്നപ്പോ എന്ത് സമാധാനമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് ഗഫാറും പറയാറുണ്ട്. മേരാ ഗർവാല അഭി പെഹലെ കുച്ച് ദോസ്തും കോ സാത്ത് ലയാത്താ ഥാ ജോപ്ഡി കെ ബാഹർ ചാർപായി ഡാൽ കെ സബ് പീത്തേ ഥേ. ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറും പറയുന്നത് അവരുടെ ഹസ്ബൻഡും ഇങ്ങനെ കൂട്ടുകാരനെയൊക്കെ കൊണ്ട് ഈ കുടിലിന്റെ അവിടെ വരാറുണ്ട്. കുടിലിന്റെ പുറത്തൊരു മാറ്റ്, ഒരു പായ എങ്ങാനും വിരിച്ചിട്ട് അതിലിരുന്നിട്ടാണ് എല്ലാരും കൂടെ കുടിക്കുന്നത്. ഹുല്ലഡ് കർത്തേ ഥേ ഓർ ജോ ലുഡക് ജാത്താ ഥാ രാത് വഹി പഡ് ജാത്ത. അങ്ങനെ അവിടെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കും, ബഹളം വെക്കും. എന്നിട്ട് ആർക്കാണോ ആരാണോ നല്ല ഫിറ്റായിട്ട് ബോധമില്ലാണ്ടാവുന്നത്, അവര് ഈ കുടിലിന്റെ പുറത്ത് ആ പായയിൽ തന്നെ കിടന്നുറങ്ങും. സുബ ഡ്യൂട്ടീസേ പെഹലെ ഉടക്കെ ചലാ ജാത്ത, രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ എഴുന്നേറ്റിട്ട് പോവും. അപ്പ ഉസ്നെ ഭി ദോസ്തും കോ ലാന ഛോഡ് ദിയ ഏക് ഹി കമരെ മേ സാരേ മരദ് ഓർ ഓരത്തെ ക്യാ കരേ. ഇപ്പോ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡും ഇവിടേക്ക് കൂട്ടുകാരനെ കൊണ്ടുവന്ന് നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു റൂമേ ഉള്ളൂ, അവിടെ ഇത്രയധികം ആണുങ്ങളും ഇത്രയധികം സ്ത്രീകളും എന്ത് ചെയ്യാനാണ്. തബ് ബച്ചെ ഫർഷ് പർ പടേ രഹത്തേ ഥേ മരദ് ബാഹർ സോ ജാത്തേ ഥേ ഓരത്തെ രാത് കോ പാനി ഭർ കെ അപ്നെ അപ്നെ മമിയാത്തെ ബച്ചോ കോ ഛാത്തി സേ ലിപ്ടാ കെ സോ ജാതി ഥീ. അബ് ക്യാ കരേ ബഡേ ബച്ചെ ആകെ ഫാടേ സബ് ദേഖ്തേ രഹത്തേ ഹെ. പണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ കുടിലിൽ താമസിച്ചിരുന്ന സമയത്ത് എന്താണ്, പുരുഷന്മാര് ഈ ഒരു കുടിലിന്റെ പുറത്ത് കിടക്കും, സ്ത്രീകള് വെള്ളമൊക്കെ നിറച്ചു വെച്ചിട്ട് കുട്ടികളെ നെഞ്ചോട് ചേർത്തിട്ട് മാറോട് ചേർത്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികൾ ഫ്ലോറിലാണ് കിടന്നുറങ്ങുക. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? കാരണം അന്ന് ഇവരൊക്കെ കുട്ടികളായിരുന്നു, അതായത് ഈ ക്യാരക്ടറിന്റെ കുട്ടികൾ എന്ന് പറയുന്നത് തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം ഈ സ്ത്രീകളുടെ ഒപ്പം തന്നെ കിടത്തി ഉറക്കായിരുന്നു, ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ കൂട്ടുകാർക്കും പുറത്ത് കിടന്നുറങ്ങായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഫ്രണ്ട്സിനൊന്നും കൊണ്ടുവരാനും പറ്റുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ വലുതാവുകയും ചെയ്തു, അതുകൊണ്ട് എന്ത് നടന്നാലും കുട്ടികൾ ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവർക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ പുതിയ കോൺക്രീറ്റ് ബിൽഡിങ്ങില് ഒരു റൂം കിട്ടിയപ്പോൾ. മാ തോ കൈ ബാർ അപ്നെ മരദ് സേ കഹ ചുക്കി ഹോ യേ ഭി സാലി കോയി ജിന്ദഗി ഹെ ദർബോ മേ ബന്ദ് കർദിയ ഹെ സർക്കാരിനെ. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഇതൊക്കെ ഒരു ജീവിതമാണോ, ഇങ്ങനെ ഇത്രയും ചെറിയ ഒരു റൂമില് കൊണ്ട് ഞങ്ങളെ അടച്ചിട്ടിരിക്കുകയാണോ സർക്കാർ എന്ന്. പത്താ ഹെക്യൂ താക്കി ഗരീബി കി ബാസ് ബാഹർ ന ജായ്. എന്തിനാണ് സർക്കാർ ഇങ്ങനെ ചെയ്തതെന്ന് അറിയോ, ഈ ഗരീബി അതായത് ഈ ദാരിദ്ര്യത്തിന്റെ ബാസ് സ്മെല്ല് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചൽ മക്കാൻ ബേച്ച് കെ കഹി ഓർ ചെൽത്തേ ഹെ കിസി ഓർ ജോപ്പഡ് പട്ടിമേ ജഗ മിൽ ജായകി. അപ്പം ഹസ്ബൻഡ് പറയാണ്, ഈ ഒരു നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള ഈ ബിൽഡിംഗ് വിട്ടിട്ട് ഇത് വിറ്റിട്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ, വേറെ എവിടെയെങ്കിലും ഒരു കുടിലില് കിടക്കാനെങ്കിലും സ്ഥലം കിട്ടും, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റില് കുടിലില് കിടക്കാനെങ്കിലും സ്ഥലം കിട്ടും എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഇനി ഈ സ്റ്റോറിയുടെ സാരാംശം ഒന്ന് നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാസ് കഹാനി സാരാംശ് യ കഹാനി ജോപ്പഡ് പട്ടി മേ രഹനെ വാലേ ഏസേ ലോഗോ കി ഹെ ജിനെ സർക്കാർ നെ ജോപ്പഡ് പട്ടി സേ നിക്കാൽ കർ
पुनर्वास योजना के तहत फ्लैटों में बसा तो दिया, लेकिन ये लोग उन धड़ बेनुमा फ्लैटों में रहते हुए जिन परेशानियों से जूझ रहे हैं उनकी तरफ किसी का कोई ध्यान नहीं है। അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കുടിലുകളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ട് താമസിക്കാനായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത സർക്കാർ ഇടപെട്ട് അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത ആളുകളുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സർക്കാർ എന്ത് ചെയ്തു, ഇവരനെ കുടിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഈ ബിൽഡിങ്ങിൽ കൊണ്ട് നിർത്തി, ഇവിടെ നിർത്താനായിട്ട് തുടങ്ങി. പക്ഷെ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് ആരും അന്വേഷിക്കാറില്ല. ഷിക്കായത് കർണി പർ ഇൻകോ കഹാ ജാത്താ ഹെ കി തും ലോഗോ के लिए 9 साल तक लड़कर कॉलोनी बनवाई और अब तुम लोग इन घरों को असुविधा वाले घर बता रहे हो। അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സർക്കാരിലെ ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ 9 വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോളനി ഉണ്ടാക്കി തന്നത്, എന്നിട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പം ഇവിടെ അസുവിധ, ഇവിടെ അസൗകര്യമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന്. കഹാനി കി നായിക സന്തോഷി യഹാ ഛോട്ടേ സേ ഫ്ലാറ്റ് മേ വിഭിന്ന പരേശാനിയോ ജല സങ്കട് ജഗഹ് കി കമി ആദി പരേശാനിയോ കോ ഝേൽതേ ഹുയേ അന്ത് മേ അപ്നേ പതി സേ इस मकान को बेचकर किसी और झोपड़पट्टी में रहने को कहती है। उसका कहना है कि सरकार ने उनको इन फ्लैटों में इसलिए बंद किया है ताकि गरीबी की यह बास बाहर नहीं फैल पाए, जिससे सरकार की पोल खुल जाए। അപ്പൊ സന്തോഷി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഈ കഥയിലുള്ളത്. സന്തോഷി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പറയുന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് സന്തോഷിയും സന്തോഷിയുടെ ഹസ്ബൻഡും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ വിറ്റിട്ട് വേറെ ഏതെങ്കിലും കുടിലിൽ ചെന്നിട്ട് താമസിച്ചാലോ എന്നാണ്. പിന്നെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ അതായത് ഇന്ത്യയില് ഗരീബി ദാരിദ്ര്യത്രയും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതായത് ഇവരെ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക, ഇവർക്ക് കുടിലല്ലാതെ ഇവർക്ക് നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക, അതായത് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ അതിന് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവിടെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രാജ്യത്ത് ഇത്രയും ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു പോവില്ലല്ലോ. അപ്പോൾ ആ ദാരിദ്ര്യത്തിന്റെ സ്മെല്ല് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ വീഡിയോ എൻഡ് ചെയ്യണേക്കാളും മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ സ്റ്റോറി വായിച്ചപ്പം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, ഈ സ്റ്റോറിയിൽ പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, അവരുടെ രണ്ടുപേരുടെയും പേര് കഥയിൽ പറയുന്നില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള സമ്മറിയിൽ സന്തോഷിയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. നിങ്ങൾക്ക് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്തും സന്തോഷിയാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടാണോ പഠിപ്പിച്ചത്? കാരണം ഈ ഒരു സ്റ്റോറിൻ്റെ സെക്കൻഡ് പേജിൽ പറയുന്നത് സന്തോഷി ഇവരുടെ നെയ്ബർ ആണെന്നുള്ള രീതിയിലാണ്, സന്തോഷി സന്തോഷിയുടെ ഹസ്ബൻഡ് അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ കരയില നട്ടു, എൻ്റെ ഹസ്ബൻഡ് കരയിലേനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് കൊണ്ടുവച്ചു, അങ്ങനത്തെ രീതിയിലല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ പല കോളേജിൽ പഠിക്കുന്നവരാണ്, അപ്പം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കോമെൻ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ സമ്മറി കൊടുത്തതിലോ ഒന്ന് മിസ്റ്റേക്ക് ആണ് എന്നാണ്. അപ്പം ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഒരു സ്ത്രീ ഉണ്ട്, അതിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. പക്ഷെ ആ സ്ത്രീയാണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറി ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ സമ്മറിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻസിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.